നമസ്കാരം ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിച്ചു ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ വലിയ ആയിരുന്നു സ്വീകരണമൊക്കെയായിരുന്നു ആയിരുന്നു അപ്പം ഈ കഥയൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഈ കേസൊന്നും അറിയാത്ത ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വിചാരിക്കുക എന്തോ ഒളിമ്പിക്സ് മെഡൽ കിട്ടിയിട്ട് അതിൻ്റെ ജേതാവ് വരുന്ന പോലെയാണ് അതേ രീതിയിലാണ് അവർ ആ ആളെ സ്വീകരിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ തോന്നുക ഇദ്ദേഹം കുറ്റവിമുക്തനായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയാണെന്ന് അങ്ങനെയല്ല കർശനമായിട്ടുള്ള ജാമ്യവ്യവസ്ഥ പ്രകാരം തന്നെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ആ ജാമ്യ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘിക്കുകയോ അല്ലെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടായാൽ ആ ജാമ്യം റദ്ദാക്കാനും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനുള്ളതാണ് എന്ന് ബിനീഷ് കോടിയേരിയെങ്കിലും മനസ്സിലാക്കണം പിന്നെ ബിനീഷ് കോടിയേരി കർണാടകയെ വെച്ച് അധികമൊന്നും പറയാൻ തയ്യാറായില്ല കാരണം ആ ഭയം പുള്ളിയുടെ ഉള്ളിലുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണല്ലോ എന്ന ധാരണയിൽ ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഒരു പത്രസമ്മേളനം നടത്താൻ സാധ്യതയുണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ മുന്നേ തന്നെ പറഞ്ഞേക്കാം ഒന്ന് എൻ്റെ പിതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആയതുകൊണ്ടാണ് എനിക്ക് ജയിൽവാസത്തിൽ കഴിയേണ്ടി വന്നത് എന്ന് പറയും അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മോദിക്ക് ആകെ പേടിയുള്ളത് കോടിയേരി ബാലകൃഷ്ണനെയാണ് കാര്യം കോടിയേരി ബാലകൃഷ്ണൻ എങ്ങാനും മോദിയെ തോൽപ്പിച്ചിട്ട് പ്രധാനമന്ത്രി ആയാലോ എന്നുള്ള പേടി ബി ജെ പിക്ക് ആർ എസ് എസിനും മോദിക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ബി ജെ പിയും പ്രത്യേകിച്ച് മോദിയും കുത്തിയിരുന്ന് ഒരു കേസ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ആ കോടിയേരി ബാലകൃഷ്ണനെ പിടിച്ചകത്തിടാൻ പേടിയായതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായ ബിനീഷ് കോടിയേരി എന്നെ പിടിച്ചകത്തിട് അകത്തിട്ട് ഒരു വർഷത്തോളം ജാമ്യം തരാതെ കിടത്തി എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് എൻ്റെ പിതാവ് കോടിയേരി ആയതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്നും മുഴുവൻ പറയുന്നില്ല കോടിയേരി എന്നൊരു സ്ഥലപ്പേരാണ് കോടിയേരി ഇവർ മുഴുവനായിട്ടും വാങ്ങിയെന്നൊന്നും ഒരു പെടുത്തുമില്ല കോടിയേരി എന്ന പേരാണ് പ്രശ്നം എന്നൊക്കെയാണ് ഈ ചെറുക്കൻ തള്ളി മറിക്കുന്നത് ഇതേ കണക്ക് തന്നെയായിരുന്നു ആര്യൻകാൻ്റെ കേസ് വന്നപ്പോഴും പറയുന്നത് ആ ചെറുക്കൻ്റെ പിന്നിലുള്ള ഖാനാണ് വിഷയമെന്ന് പറയുന്നത് അവിടെ ഖാനാണ് വിഷയമെങ്കിൽ ഇവിടെ കോടിയേരിയാണ് വിഷയം അല്ലാതെ ഇവർ ചെയ്തതൊന്നും ഒരു വിഷയമേ അല്ല പച്ചക്കറി കച്ചവടം നടത്തിയാണ് കോടികളും ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയതെന്നാണ് അവിടെ കോടതിയിൽ പറഞ്ഞത് കോടതിയിൽ ഇരിക്കുന്നവരെല്ലാം മണ്ഡന്മാരല്ലേ അതങ്ങ് കയറി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഒരു വർഷത്തോളം ജാമ്യം കിട്ടാതിരുന്നത് എന്തൊക്കെ കാരണം പറഞ്ഞാണ് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കിട്ടിയോ ആ പാർട്ടി ആ പാർട്ടിയുടെ സകല സ്വാധീനം ഉപയോഗിച്ചതല്ലേ ജാമ്യത്തിൽ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നടന്നോ നടന്നില്ല അപ്പോൾ ആ കേസ് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് അവർക്ക് തന്നെ വ്യക്തമാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഒരിക്കൽ പത്രക്കാരോട് പറഞ്ഞില്ലേ അതൊരു വ്യക്തി ചെയ്ത കുറ്റകൃത്യമാണ് അത് പാർട്ടിയെ ബാധിക്കില്ല എന്ന് എന്തുകൊണ്ടും അദ്ദേഹത്തിന് അത് അങ്ങനെ പറയേണ്ടി വന്നു പാർട്ടിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലാ മനസ്സോടെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു അതൊരു വ്യക്തി ചെയ്ത ആ കുറ്റകൃത്യമാണ് അത് അദ്ദേഹത്തിന് മാത്രമേ ബാധ ബാധകമുള്ളൂ പാർട്ടിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന രീതിയിൽ പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ ആ വീഡിയോ ഇന്നും കിടപ്പുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അതിപ്പോഴും ആളുകൾ കാണാറുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിന് വരെ ഏകദേശം ഉറപ്പുള്ള ഒരു കേസിലെ പ്രതി താൽക്കാലികമായിട്ട് ജാമ്യം കിട്ടി ഇങ്ങോട്ട് വരുമ്പോൾ ആ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൊടുക്കുന്ന സ്വീകരണമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏത് നാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രബുദ്ധ കേരളം എന്നാണ് മറുപടി ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സാർ ഇനി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അകത്ത് കിടക്കുന്ന പ്രതികളൊക്കെ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ ചില അഭ്യാസങ്ങളൊക്കെ കാണും ഇതേപോലെ തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ കാണും സ്വാഭാവികമാണ് പക്ഷേ ഇവരുടെ കൂടെ തന്നെയുള്ള അർജുൻ ആയങ്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അയാൾ ഒരുപാട് വിവാദത്തിൽ പെട്ടതാണ് സ്വർണ്ണക്കട സ്വർണ്ണ കേസ് കടത്ത് കേസിലും മറ്റുമൊക്കെ അയാളിപ്പം ഈ ബിരീഷിനെ കൊള്ളിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുന്നു വലിയ തമ്പുരാൻ്റെ മക്കൾ മദ്യം കഴിച്ചാലും അത് കട്ടഞ്ചായ പോലെ ആയിപ്പോയിടും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു കുത്തു കൊടുത്തിട്ടുണ്ട് അത് കൊള്ളേണ്ടടുത്ത് കൊണ്ട് കാണണം എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ വിനീഷ് കോടിയേരിയെ കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാമാ മാധ്യമങ്ങൾ കൊണ്ടാടാൻ പോകുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകൾ വലിയ രീതിയിൽ ഇവിടെ വിവാദമാവാൻ പോകുന്നു എന്നാണ് പറയുന്നത് ആര് പറയുന്ന വാക്കുകൾ വിനീഷ് കോടി ഇദ്ദേഹം വണ്ടൊരു വാക്ക് പറഞ്ഞായിരുന്നു കടലിൽ കുളിച്ചവനെ കുളം കാണിച്ച് പേടിപ്പിക്കായിരുന്നു എന്തായാലും ഒരു വർഷം ജയിലിലെ കുളിമുറിയിൽ എന്താണ് കിടന്ന് കുളിച്ചുകൊണ്ടിരുന്നത് അവിടെ കടലൊന്നുമില്ല കുളവും ഇല്ല അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് ഒരു വർഷത്തോളം കിടന്ന് കുളിക്കേണ്ടി വന്നു സാധാരണ രീതിയിൽ ഇതേപോലെയുള്ള ഒരാൾ ഒരു വർഷം കൊണ്ടൊക്കെ നന്നാവേണ്ടതാണ് ഇനി അതിനുള്ള ലക്ഷണമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്